ഹായ് നമസ്കാരം, ഞാൻ സാങ്കുൽ ജോർജ്. ഇത് നമ്മുടെ സ്ത്രീകളുടെ ഒരു 10 തരം ആറ്റിറ്റ്യൂഡുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അറിയിക്കുകയാണ്. ദയവ് ചെയ്ത് സഹോദരിമാരാരും എന്നോട് ദേഷ്യപ്പെടരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തിൽ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനാണ്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമം മാത്രമാണ്. ഞാൻ മലയാളി സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഞാൻ വിവാഹിതരായ സ്ത്രീകളുടെ കാര്യം മാത്രമാണ് പറയുന്നത്, വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളെയല്ല. എങ്കിലും വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് ഇത് കേൾക്കുന്നതിലാണ് കാര്യം. നിങ്ങളും വിവാഹം കഴിച്ചിട്ട് ഈ രീതിയിലേക്ക് ആയിത്തീരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് നിങ്ങൾക്കും കേൾക്കാവുന്നതാണ്. എനിക്കിങ്ങനെയൊരു ടോപ്പിക് ഇടാൻ കാരണം, ഞാൻ ബസ്സിലാണ്, ദുബായിൽ ബസ്സിലാണ് ഞാൻ ഓഫീസിലേക്ക് പോകുന്നത്. ബസ്സിൽ യാത്ര ചെയ്ത് നിങ്ങൾക്കറിയാം, നമ്മൾ ഈ തേർഡ് വേൾഡ് രാജ്യങ്ങളിലെ ആൾക്കാരാണ് കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്. ഫിലിപ്പൈൻസ്, ആഫ്രിക്ക, ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലെ ആൾക്കാരാണ്. യൂറോപ്യൻസ് അങ്ങനെയൊക്കെ, അമേരിക്ക, അങ്ങനെയുള്ള രാജ്യങ്ങളിലെ ആൾക്കാരൊക്കെ അവർ വലിയ ഹൈഫൈ ലൊക്കേഷനൊക്കെയാണ് താമസം. അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കും ഉണ്ട് അങ്ങനെയൊക്കെ. എങ്കിലും ഞാൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലെ ആൾക്കാരാണ് കൂടുതലും ബസ്സും മറ്റും യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നോട്ട് ചെയ്തിട്ടൊരു കാര്യം, ഈ സ്ത്രീകൾ ഇതിൽ ഒന്നാമത്തെ കാര്യമാണ്. സ്ത്രീകളുടെ, നമ്മുടെ മലയാളി സ്ത്രീകളുടെ ആറ്റിറ്റ്യൂഡിലെ ഒന്നാമത്തെ കാര്യമാണ് ഈ പറയുന്നത്. അതായത് ഈ ബസ്സിനുള്ളിൽ പ്രായമായ സ്ത്രീകളോ അല്ലെങ്കിൽ ഗർഭിണികളോ ഒക്കെ കയറി കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫിലിപ്പൈൻസിലെയും ആഫ്രിക്കയിലൊക്കെ പെൺകുട്ടികൾ ആ സ്പോട്ടിൽ എഴുന്നേറ്റ് മാറും. അവർ അങ്ങനെ ഒരാളെ കയറി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഒരു നേഴ്സ് കയറിയ പോലെ, ശരി, ഒരു നേഴ്സിൻ്റെ യൂണിഫോം അണിഞ്ഞ ഒരു സ്ത്രീ, ഒരു പെണ്ണ് കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഈ പറയുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർ എഴുന്നേറ്റ് മാറി അവർക്ക് സീറ്റ് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പകരം അവിടെ ഇരിക്കുന്ന ഒരു മലയാളിയോ ഒരു ഇന്ത്യക്കാരി മറ്റേ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു സ്ത്രീയോ അല്ലെ പാകിസ്ഥാനിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ട് അവർ നോക്കില്ല. ഒരു പ്രായമായ സ്ത്രീ കയറി അല്ലെങ്കിൽ ഒരു ഗർഭിണി കയറി നോക്കില്ല. ഞാനിത് നാട്ടിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സുകളിലും KSRTCയിലും ഒക്കെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് കയറുന്ന അമ്മമാരും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ രീതിയിലുള്ള പ്രായമുള്ള ആൾക്കാരും പെൺകുട്ടികളൊക്കെ സ്ത്രീകളൊക്കെ കയറുമ്പോൾ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കൊടുക്കില്ല. പലപ്പോഴും പുരുഷന്മാർ എഴുന്നേറ്റ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകൾ ഇങ്ങനെ? ഇതേക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെ കാര്യമാണ്, പ്രത്യേക നോട്ടിയാണ്. ഒരു പൊതുസ്ഥലത്ത് ഒരു അപരിചിതരായിട്ടുള്ള ആൾക്കാരുടെ അടുക്കൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ആറ്റിറ്റ്യൂഡെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റിലിറ്റി, ഒരു ശത്രുത ഭാവം അവർക്കുണ്ട്, ഒരു പ്രസന്നതയില്ല അവർക്ക്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഇടങ്ങളിലും പോയിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്, ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ അങ്ങനെ എല്ലായിടത്തും കണ്ടിട്ടില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് മൂലമാണ് പലപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയുടെ പല ചില ഭാഗത്തൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പുരുഷനും സ്ത്രീയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര പൂരകങ്ങളാണ്. ഒരു സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടവരാണ്. നമ്മൾ ഈ ഒരു എതിർലിംഗത്തെ ഒരു ശത്രുതാഭാവത്തോടു കൂടി അല്ലെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒരു മോശക്കാരാണ് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ സാധാരണ ഒരു പക്വതയുള്ള പുരുഷനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമൊന്നുമില്ല, അവർ കയറിയത്തില്ല. പക്ഷെ ചില ആൾക്കാരുടെ മനസ്സിൽ ഇതൊരു പകയുണ്ടാക്കും, സ്ത്രീകളോട് പകയുണ്ടാക്കും. ഈ പകയാണ് ചിലപ്പോൾ ചിലയിടങ്ങളിൽ അവരുടെ ഉള്ളിൽ നിന്നും പുറത്തിയാടുന്നത്. നേരെ മറിച്ച് നിങ്ങൾ അപരിചിതരായിട്ടുള്ള ആൾക്കാരെ കണ്ടാലും ആരെ കണ്ടാലും നിങ്ങൾ അവരോട് ഒരു ശത്രുതയൊന്നും ഇല്ലാത്ത മട്ടിൽ എന്ന് പറഞ്ഞാൽ കാണുന്ന ആണുങ്ങളെല്ലാം നോക്കി ചിരിക്കണമെന്നോ കൊഞ്ചിപ്പുഴണമെന്നല്ലേ പറയുന്നത്. നമ്മളെങ്ങനെയാണ് നമ്മുടെ ഒരു സാധാരണ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കുന്ന രീതിയിൽ തന്നെയുള്ളൊരു ഒരു ബോഡി ലാംഗ്വേജ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അവരായാലും നിങ്ങളൊന്നും ചെയ്യത്തൊന്നുമില്ല. ഈ പുരുഷന്മാരുടെ കൂട്ടത്തിൽ വളരെ വിരളമായിട്ടുള്ള ആൾക്കാരെ ഉള്ള അലവലാതികൾക്ക് വളരെ വിരളമായിട്ടുണ്ട്. ബാക്കി ആൾക്കാർ മുഴുവൻ ഡീസൻ്റാണ്. ഈ അലവലാതികൾ പോലും അവരെടുക്കൽ നമ്മൾ മാന്യമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അവരൊരിക്കലും ഒരു സ്ത്രീ ഉപദ്രവിക്കില്ല. പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു റോങ് ആറ്റിറ്റ്യൂഡാണ് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥകൾ ഉണ്ടാകുന്നതിന് കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ തോന്നൽ ശരിയാണെന്നൊന്നുമില്ല, എങ്കിലും എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നതേ ഉള്ളൂ. വിദേശത്തുള്ള ഡെവലപ്ഡ് രാജ്യങ്ങളിലെയൊക്കെ
സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ടാണ് സംസാരിക്കുന്നത്. അവർക്ക് ഒരു പൊതുസ്ഥലത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു അപരിചിതമായ ഒരു സ്ഥലത്ത് നിൽക്കുന്ന പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ശത്രുതൊന്നുമില്ല. അവരെയൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കും, എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അവരെയും ഫ്രീ ആയിട്ട് സംസാരിക്കും, ചിരിക്കും, കൈ കൊടുക്കും. അതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. അവിടെ നമ്മുടെ നാട്ടിൽ പെണ്ണുകൾ എല്ലാവരും അല്ല ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നവരും പെരുമാറുന്നവരുണ്ട്. അതുകൊണ്ട് ഇതേക്കുറിച്ച് നിങ്ങളൊന്ന് കാര്യമായിട്ട് തന്നെ ചിന്തിക്കണം. നമ്മുടെ ഒരു സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആരെയും ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ കാണുകയോ അല്ലെങ്കിൽ ഒരു മുൻധാരണ വെച്ചുകൊണ്ട് പെരുമാറുകയും ചെയ്യരുത്. ഈ ഒരു പുരുഷനോട് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു പുരുഷനോട് ഒന്ന് ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരൊറ്റ അർത്ഥം കൽപ്പിക്കുന്ന രീതിയായിരിക്കാം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. കാര്യം ഒരു പുരുഷനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതുടനെ പ്രേമമോ റൊമാൻസോ അഫയറോ ഒന്നും ആയി മാറത്തില്ല. അങ്ങനെയൊന്നും കരുതരുത്. അതൊക്കെ ഒരു വികലമായ ചിന്തയാണ്. നമ്മൾ കുറെ കൂടെ ഹെൽത്തി ആയിട്ട് കുറെ കൂടെ നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റം വരുന്നത്. നമ്മൾ കല്യാണം കഴിച്ച് നമ്മുടെ ഭാര്യയോടുള്ള ബന്ധം ഭാര്യയോട് മാത്രമാണ്, അല്ലെങ്കിൽ ഭർത്താവിനുള്ള ഭർത്താവിനോട് മാത്രമാണ്. മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ അത് കാണേണ്ട കാര്യമില്ല. ആ രീതിയിൽ കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മൂന്നാമത്തേത് കുട്ടികളോടുള്ള സമീപനമാണ്. നമ്മുടെ സ്ത്രീകളുടെ കുട്ടികളോട്, മക്കളോട്, ഒന്നുകിൽ അവർ കുട്ടികളോട് ഭയങ്കര അധികാരം കാണിക്കും, അവർ വരച്ചവരെ കുട്ടികൾ നിൽക്കണം, അല്ലെങ്കിൽ അവരെ അഴിച്ചുവിടും. ഈ ഒരു രണ്ട് ആറ്റിറ്റ്യൂഡിന്റെ അതിപ്രസരത ഞാൻ പിള്ളത്തിൽ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ പിള്ളേരുടെ കാര്യത്തിൽ അവർക്ക് ഒരു നോട്ടമില്ല, അവരെന്താ ചെയ്തു, അല്ലെങ്കിൽ ഇവർ പറയുന്നിടത്ത്, ഇവർ കമാൻഡ് ചെയ്യുന്നിടത്ത് കുട്ടികൾ നിൽക്കും. അത് കുട്ടികൾ ഭയങ്കര വീർപ്പോട്ടിലാണ്. മറ്റേടത്താണെങ്കിൽ കുട്ടികൾ തലതിരിഞ്ഞു പോകും. ഇത് രണ്ടും പാടില്ല. ഇതിൻ്റെ ഇടയ്ക്കായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ കുട്ടികളെ അത്യാവശ്യത്തിന് കൺട്രോൾ ചെയ്യണം, അവർക്ക് സ്വാതന്ത്ര്യം നൽകണം, അവർക്ക് സ്നേഹം നൽകണം. ആ ഒരു പക്വമായ സമീപനം കുട്ടികളോട് നമ്മുടെ അമ്മമാർ ഉണ്ടാക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അമ്മമാരുടെ പെരുമാറ്റമാണ് കുട്ടികളെ വളരെയേറെ സ്വാധീനിക്കുന്നതും കുട്ടികൾക്ക് എപ്പോഴും അവർക്കൊരു സന്തോഷമായാലും ദുഃഖമായാലും എപ്പോഴും അമ്മമാരുടെ പെരുമാറ്റമാണ് അവർക്ക് അത് നൽകുന്നത്, അച്ഛന്മാരുടെ അല്ല. അച്ഛന്മാരെങ്ങനെയൊക്കെ ആയിരിക്കും, കുട്ടികൾക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ അമ്മമാർ ഏറ്റവും എത്രയധികം ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ എത്ര പക്വമായിട്ട് പെരുമാറുന്നു അത്രയേറെ ആ കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഈ രണ്ട് എക്സ്ട്രീമിൽ പോരും, എപ്പോഴും ഷൗട്ട് ചെയ്യുക, എപ്പോഴും അവരോട് വഴക്ക് പറയുക, അവരെ അധികാരത്തിൽ നമ്മുടെ അധികാരം കാണിക്കുക അവരുടെ മേൽ. അതുപോലെ തന്നെ അവർ വളർന്നു വരുമ്പോഴും ഒരു വയസ്സുള്ളപ്പോൾ പെരുമാറിക്കൊണ്ടിരുന്ന അതേ രീതിയിൽ തന്നെ 15-ാമത്തെ വയസ്സിലും പെരുമാറുക, 10-ാമത്തെ വയസ്സിൽ പെരുമാറിയ പോലെ തന്നെ 30-ാമത്തെ വയസ്സിൽ പെരുമാറുക, അങ്ങനൊന്നും പാടില്ല. നമ്മൾ കുട്ടികൾ വളരുന്നതനുസരിച്ച് നമ്മുടെ പെരുമാറ്റത്തിലും ഗ്രാജുവലായിട്ട് മാറ്റം ഉണ്ടാവണം, അവർ വളരുകയാണ്. അപ്പോൾ അവരുടെ മാനസിക വളർച്ച മനസ്സിലാക്കിക്കൊണ്ട് വേണം അവർ പെരുമാറേണ്ടത്. ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ 4-ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനത്തോടുള്ള ഈ പഴഞ്ചൻ കാഴ്ചപ്പാടാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ ഇന്ത്യ ഒരു 50 കൊല്ലം മുമ്പുള്ള അമേരിക്ക ആയിട്ടുള്ളൂ. ഇപ്പോഴും 50 കൊല്ലം മുമ്പ് അമേരിക്ക എങ്ങനെയാണ്, ഏകദേശം ആ ഒരു ലെവലിൽ കിടക്കാണ് നമ്മളിപ്പോഴാണ്. ചിലയിടങ്ങളെന്ന് പറഞ്ഞാൽ 50 കൊല്ലം മുമ്പുള്ള അമേരിക്ക പോലും ആയിട്ടില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വികസിത രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മദ്യപാനം എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമാണ്. എല്ലാ വീടുകളിലും അവർക്ക് ഈ മദ്യക്കുപ്പികളൊക്കെ വെച്ചിട്ട് അവർ അത്യാവശ്യം വെള്ളം വെച്ചെന്ന് പറഞ്ഞു എടുത്ത് ഒഴിച്ചു കുടിക്കുക ഒക്കെ ചെയ്യുന്ന, അങ്ങനെ ഒരു നോർമൽ പച്ചവെള്ളം കുടിക്കുന്ന പോലെ ഒരു സംഭവം മാത്രമാണ് അവർക്ക്. അവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കള്ളം മേടിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ലിക്കർ ഷോപ്പിൽ മാത്രമേ അത് കിട്ടൂ, അത് ക്യൂ നിന്ന് മേടിക്കണം. അവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാരെ മറ്റുള്ളവർ പുച്ഛത്തോടെ നോക്കും. ബാറിൽ പോകുന്നവൻ ലോകത്തിലേക്ക് ഏറ്റവും വലിയ അധമൻ. സർക്കാർ പക്ഷേ അത് വിൽക്കും, വിറ്റിട്ട് ഇഷ്ടം പോലെ ടാക്സ് മേടിക്കും. അതിന് യാതൊരു കുഴപ്പമില്ല. കുറേ മത നേതാക്കളും മറ്റേവരും മറിച്ചവരും ഇരുന്നുകൊണ്ട് ഇതിനെതിര് പറയും. ഇതെല്ലാം വിവരക്കേടാണ്. നമ്മൾ മദ്യപാനത്തെ ഒരു സാധാരണ സംഭവമായിട്ടും ഒരു യാഥാർത്ഥ്യമായിട്ടും കണ്ട് അതിനോട് പക്വമായ ഒരു സമീപനം സ്വീകരിക്കണം. പക്വമായ ഒരു സമീപനം എല്ലാ കുടുംബങ്ങളിലും ഇതിലുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു നമ്മുടെ നാട്ടിലെ മദ്യപാനം വളരെ അധികം കുറയും. പലയിടത്തും പല വീടുകളിലും പെണ്ണുങ്ങൾ കരവാ നടത്തുന്നതുകൊണ്ടും അട്ടഹസിക്കുന്നതുകൊണ്ടും അവിടെ ഇപ്പം പള്ളിയിൽ പോയപ്പം അച്ഛൻ പറഞ്ഞു, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നിടത്ത് ഇന്ന മുല്ലാക്ക പറഞ്ഞില്ല, ഇന്നാര് പറഞ്ഞു, അല്ലേ എൻ്റെ അച്ഛൻ കുടിക്കത്തില്ല, നിങ്ങൾ തന്നെ കുടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലയിടത്തും പ്രശ്നമായിട്ട് പറയുന്നത്. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പല പുരുഷന്മാരും എന്നാ പിന്നെ കാണിച്ചാൽ അവിടെ നിന്ന് പറഞ്ഞു പോയി കൂടുതൽ കുടി. ഇപ്പം പ്രശ്നം അവർക്കാണ്. ഇപ്പം നമ്മൾ നമ്മുടെ കൾച്ചർ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ മദ്യപാനം നടക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം. എല്ലാവരും കുടിക്കുന്നുണ്ട്, തിരക്കാരെ വിൽക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. അപ്പോൾ കുടിക്കുന്നവർ കുടിക്കും. അപ്പോൾ അവർ വീട്ടിലിരുന്ന് അവർ അല്പം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൺട്രോൾ ചെയ്തേ കുടിക്കുകയുള്ളൂ. അച്ഛൻ കള്ളു കുടിക്കുന്നതായിട്ട് മക്കൾ കുടിക്കുന്നതെന്ന് പറയരുത്, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. മക്കൾ കുടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അവർ കുടിച്ചിരിക്കും. എനിക്കൊരുപാട് പിന്നെ അച്ഛന്മാരെ മക്കളെ അറിയാം, അച്ഛൻ കുടിക്കുന്നിടത്ത് മക്കൾ കുടിക്കാത്തവരുണ്ട്, അച്ഛൻ കുടിക്കാത്തടത്ത് മക്കൾ കുടിക്കുന്നവരുണ്ട്.
അതിലൊന്നും കാര്യമൊന്നുമില്ല. ചിലപ്പോൾ രണ്ടുപേരും കുടിക്കാത്തവരുണ്ട്, ചിലത് രണ്ടുപേരും കുടിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്, ഓരോ വ്യക്തിയും ഡിഫറൻ്റ് ആണ്. അല്ല, അച്ഛൻ ചെയ്യുന്നതിനുള്ള മക്കളെയും അമ്മ ചെയ്യുന്നതിനുള്ള മക്കളെയും അതിലൊന്നും വലിയ കാര്യമൊന്നും അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. അതൊക്കെ മെറ്റീരിയൽ കാര്യങ്ങൾ. ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ മുമ്പിട്ടിട്ടുണ്ട്, കുട്ടികളെ ഏതാണ് കുട്ടികളെ സ്വാധീനിക്കുന്ന പെരുമാറ്റങ്ങളെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലും നിങ്ങളുടെ സമീപനം, ഇക്കാര്യത്തിൽ നല്ല സമീപനമുള്ള സ്ത്രീകൾ ധാരാളം ഉണ്ടെനിക്കറിയാം. നമ്മളതിനെ ഒരു വലിയൊരു സാമൂഹിക തിന്മയായിട്ടോ ഇല്ല കൊലപാതകയെ കാണുന്ന പോലെയോ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തതിനെ കാണുന്ന പോലെയൊന്നും മദ്യപിക്കുന്നതിനെ കാണേണ്ട കാര്യമില്ല. അത് അത്ര വലിയ തിന്മയൊന്നുമല്ല. അതിനോട് നമ്മളൊരു പക്വമായ സമീപനം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. പുരുഷന്മാർ ഈ ഒരു പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അമിതമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർ കാണിക്കുന്നത് വളരെ വലിയ വൃത്തികേടാണ്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ രീതി മാറ്റണം. അത് ഞാൻ ഈ വിഷയത്തിനകത്ത് വിടുന്ന കാര്യമല്ല, പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. പിന്നെ അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകളുടെ സൗന്ദര്യ സങ്കല്പമാണ്. അവരെ സംബന്ധിച്ച് സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ വില കൂടിയ തുണികൾ ഇടുക, സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുക, ഇതാണ് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെ സൗന്ദര്യ സങ്കല്പം. അവർക്ക് ബോഡി ഫിറ്റ്നസ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അപ്പിയറൻസ്, അവർക്ക് ചേരുന്ന വേഷം ഏതാണ്, ഏത് വേഷമിട്ടാൽ ചേരും, ഏത് വേഷത്തിനോട് ഏത് തരം ആഭരണങ്ങൾ ചേരും, അതൊന്നും അവർക്ക് വിഷയം. മുടി ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ. സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സ്വന്തം ബോഡിയുടെ ഷേപ്പ്, സ്വന്തം ബോഡി ഫിറ്റാണോ, എനിക്കൊന്ന് ഓടാൻ സാധിക്കുമോ, ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരതൊന്നും നോക്കുന്നില്ല. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഉടൻ പുതിയ സാരി മേടിക്കണം, പുതിയ ചുരിദാർ മേടിക്കണം, മാല മാറ്റി പുതിയത് മേടിക്കണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പം നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റണം. സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യമാണ്, മനസ്സിൻ്റെ സൗന്ദര്യമാണ്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രസരിപ്പ് കൂടിയാണ്. മുഖത്ത് ഇല്ല ഭയങ്കര ഏതാണ്ട് ആരാണ്ട് ആരാണ്ട് കൊന്നിട്ട് വന്നിരിക്കുന്ന ഭാവം കാണിച്ചുകൊണ്ട് നിങ്ങൾ സാരി ഉടുത്ത് പോയാലോ, പിന്നെ 10,000 രൂപ സാരി ഉടുത്താലോ അല്ലെങ്കിൽ 10,00,000 രൂപ സ്വർണ്ണം ഇട്ടാലോ ഒന്നും യാതൊരു അപ്പിയറൻസും ഉണ്ടാകത്തില്ല. ഒരു ചെറിയ പുഞ്ചിരി മുഖത്തുണ്ടെങ്കിൽ, നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രം അത്ര ലളിതമായാലും, നിങ്ങളുടെ ശരീരത്തിൽ നല്ല ആരോഗ്യവും ഫിറ്റ്നസ്സും നിങ്ങൾക്ക് നല്ല പ്രസരിപ്പും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അട്രാക്റ്റീവ് ആയിരിക്കും. അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ വില കൂടിയ വസ്ത്രമോ സ്വർണ്ണമോ അല്ല. പിന്നെ ആറാമത്തെ നമ്മുടെ സ്ത്രീകളുടെ പ്രശ്നം എന്താണ്? ആത്മീയ തട്ടിപ്പുകാരുടെ ഏറ്റവും വലിയ ഇരകൾ സ്ത്രീകളാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ഈ ആത്മീയ തട്ടിപ്പുകാരെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള തട്ടിപ്പുണ്ട്. അത്ഭുത പ്രവർത്തകരുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലൊക്കെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് രോഗം ഭേദപ്പെടുത്തുന്നവരും, അല്ലെങ്കിൽ ചില പെണ്ണുങ്ങളൊക്കെ എന്ന് പറയും ഇന്ന പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നടന്നിരിക്കുവടി ഇതിൻ്റെ കാര്യം. ഹിന്ദുക്കളുടെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ സ്വാമിമാർ ഇന്ന സ്വാമിയെ പോയി കാണാം, സ്വാമിയുടെ പോയി പൂജിക്കാം, അല്ലെങ്കിൽ ചരട് വാങ്ങിച്ച് കെട്ടാം, ഇന്ന ആരുടെ ഇത് ചെയ്യാം, ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മൊത്തം ഇരകളാവുന്നത് പെണ്ണുങ്ങളാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ചില പിന്നെ മന്ത്രവാദികളൊക്കെ വന്നിട്ട് വീടിന് ഐശ്വര്യം കിട്ടാൻ വേണ്ടി സ്വർണ്ണമെല്ലാം ഒരുക്കേണ്ടി വെക്കമ്മ, സ്വർണ്ണമെല്ലാം അമ്മ ഒരുക്കേണ്ടി വെക്കും, എന്നിട്ട് കണ്ണടച്ച് ചെയ്ത് പ്രാർത്ഥിക്കും, അവർ സ്വർണം കൊണ്ടങ്ങ് പോകും. ഇങ്ങനെ എത്രയോ തട്ടിപ്പ് നടന്നാൽ പേപ്പറിൽ വന്നിരിക്കും, പേപ്പറിൽ വരാത്ത എത്രയാണ് നടന്നു കാണും. ദൈവത്തെ ഓർത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ലൈഫിനെ എപ്പോഴും ഒരു സാധാരണ പ്രൊസീജിയറിൽ കൂടെ മാത്രമേ കൊണ്ടുപോകും. പെട്ടെന്ന് പണക്കാരനാവാനും പെട്ടെന്ന് ഐശ്വര്യം വരാനും ഒന്നും യാതൊരു ടെക്നിക്കും ഇല്ല, അതൊന്നും ആർക്കും തരാൻ പറ്റില്ല. അതെല്ലാം കമ്മട്ടമാണ്, അതെല്ലാം കള്ളമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പിന്നാലെ പോകുന്നത് പെണ്ണുങ്ങളാണ്. ആണുങ്ങൾ പോകുന്നില്ലെന്നല്ല, ആണുങ്ങളും പോകുന്നുണ്ട്, പക്ഷെ മിക്കവാറും പല ആണുങ്ങളും പോകുന്നത് പെണ്ണുങ്ങളുടെ പ്രലോഭനത്തിൽ പെട്ടിട്ടാണ്. അവരുടെ നിർബന്ധം കൊണ്ടോ ഒക്കെയാണ് പല ആണുങ്ങളും പോകുന്നത്, എനിക്കറിയാം. അതുകൊണ്ട് ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണം. ആത്മീയത അതിൻ്റെ പേര് തട്ടിപ്പും കമ്മട്ടവും നടത്തുന്ന ഒരുപാട് പേര് ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അവർക്ക് ഇരകളായിട്ട് നിങ്ങൾ നിന്നു കൊടുക്കരുത്. ഒന്ന് ചിന്തിക്കണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ. ഞാൻ അതേക്കുറിച്ച് പറഞ്ഞാൽ കുറേ ഏറെ പറയേണ്ടി വരും, ഇപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. താല്പര്യം ഉണ്ടെങ്കിൽ കമ്മൻ ഇട്ടാമെന്ന് ഞാൻ അതിനെക്കുറിച്ച് ആത്മീയ തട്ടിപ്പുകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഏഴാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ലോകപരിചയമില്ല. ലോകപരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജനറൽ ഇൻട്രസ്റ്റ്, ഞാൻ ഈ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരെയും അല്ല, ഒരു മെജോറിറ്റിയുടെ കാര്യമൊക്കെ, അവർക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. സീരിയൽ കാണുക, സീരിയൽ നമ്മുടെ നാട്ടിലെ പോലെ ഏറ്റവും ലോ ലെവൽ അതപ്പതിച്ച രീതിയിലുള്ള സീരിയലുകൾ വേറെ ഒരു രാജ്യത്തും കാണില്ല. അത്രയ്ക്ക് ചീപ്പ് പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ ടി വി കാരെ കാണിക്കുന്നത്. അത് കാണുക, അമ്മായി അമ്മയും വരുമ്പോൾ നമ്മളുടെ അടി, പിന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് കാണുക. എന്നാൽ ഇവർക്കിപ്പം ഇന്ത്യ, നമ്മുടെ നാട്ടിൽ തന്നെ പല ആൾക്കാർക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചറിയില്ല. നമുക്കൊരു അത്യാവശ്യം ലോകപരിചയം, കുറച്ച് ജനറൽ നോളജ്, കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയണം. പത്രമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ വിളിച്ചോട്ടവും ആക്സിഡൻറ്റും മാത്രം വായിക്കാതെ
മറ്റു വാർത്തകളൊക്കെ ഒന്ന് ഒളിച്ചു നോക്കണം. സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോസും മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ കുറച്ച് ജനറൽ നോളജ്, നിങ്ങളുടെ കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികളൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് അടിച്ചടിച്ച് നിൽക്കണ്ടേ? അപ്പോൾ കുറച്ച് നോളജ്, കുറച്ച് ടെക്നിക്കൽ സെൻസ് ഇതൊക്കെ ഉണ്ടാവണം. പിന്നെ എട്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ഉള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അകൽച്ചയാണ് ഈ വിവാഹം കഴിച്ച പെണ്ണുങ്ങൾക്ക് ഭൂരിപക്ഷം. അതിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടായിക്കോട്ടെ. പക്ഷേ പ്രശ്നം മറ്റൊന്നാണ്, ഇവർക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരോട് മനസ്സിലകൽച്ചയുണ്ട്, താല്പര്യക്കുറവുണ്ട്. എന്നാൽ ഇവരുടെ വീട്ടുകാര് അവിടെ വരികയോ അല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കൂടെ ഇവർ സ്വന്തം വീട്ടിൽ പോവുകയോ ചെയ്യുമ്പോൾ അവരോട് അവർ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കും, ഇവരുടെ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇവർക്ക് അവരുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരില്ലാത്തപ്പോൾ കാണിച്ച കുഴപ്പമില്ല, ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ അത് പ്രകടിപ്പിക്കും. അപ്പോൾ ഈ വീട്ടുകാർ എന്താ കരുത്, ഓ അവൾക്ക് എന്തൊരു സ്നേഹം, സ്വന്തം വീട്ടിൽ വന്നപ്പോൾ അവിടെ സ്നേഹം കണ്ടില്ല, സ്വന്തം വീട്ടുകാരെ കണ്ടപ്പോൾ അവളുടെ സ്നേഹം കണ്ടില്ല, നാച്ചുറലായിട്ട് അവർ ചിന്തിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് ഡെഫിനറ്റ് ആയിട്ട് ഇഷ്ടക്കൂടുതലുണ്ടാവും, അതാരുടെ കുറ്റമല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ അതൊരിക്കലും ഭർത്താവിൻ്റെ വീട്ടിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ അവിടെ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മയമ്മയോട് ദേഷ്യപ്പെടുകയും അമ്മ വരുമ്പോൾ തേനും പാലും തേനേ പാലേ എന്നുള്ള മോഡലിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അത് അവിടെ പ്രോബ്ലം ഉണ്ടാക്കും. നിങ്ങൾ അത് ചിന്തിക്കണം. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് തന്നെ മാറ്റം വരുത്തണം. കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ തനിച്ചുള്ളപ്പോൾ അമ്മയോട് സ്നേഹം കാണിച്ചു, ഭർത്താവിൻ്റെ വീട്ടുകാർ മുമ്പിൽ വെച്ച് അത് കാണിക്കരുത്. ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഒന്നുകിൽ നിങ്ങൾ സ്വന്തം വീട്ടുകാരോട് കാണിക്കുന്ന അതേ സ്നേഹം തന്നെ കാണിക്കാൻ ശ്രമിക്കണം, അഭിനയിക്കണം എന്നല്ല, നിങ്ങളുടെ മനസ്സുകൊണ്ട് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുള്ള നിങ്ങളുടെ ആ പാർഷ്യാലിറ്റി ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അറ്റ്ലീസ്റ്റ് പ്രകടിപ്പിക്കരുത്. ഒമ്പതാമത്തേന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള മടിയാണ്. അതായത് ജോലിക്ക് പോകുന്ന സ്ത്രീകളെ ഞാൻ ഒഴിവാക്കുകയാണ്, ജോലിക്ക് പോകുന്ന സ്ത്രീകളെ ഒഴിവാക്കിയിട്ട് വീടുകളിലൊക്കെ തന്നെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ അവർക്ക് ഒരുപാട് സമയം ഈ വന്ന കാലത്ത് കിട്ടും. പഴയ കാലത്തെ പോലെ നമ്മുടെ നാട്ടിൽ കിച്ചൺ വർക്കൊന്നും ഇല്ല, അധികം ഉണ്ടോ? ഇല്ല. പണ്ടത്തെ കാലത്തെ സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പെടുന്നവരുന്നു. പക്ഷെ ഇന്നെന്താണ്, ഇന്ന് അടുക്കളയിലെ വർക്കൊക്കെ വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് ചെയ്യാം. ആ സിമ്പിളായിട്ടുള്ള വർക്ക് പോലും പ്രോപ്പറായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പലർക്കും അറിയില്ല. ഇപ്പം നാല് പേരുള്ളൊരു വീട്ടിൽ എത്ര ഇഡ്ഡലി, ഇപ്പം രാവിലെ ഇഡ്ഡലി ഉണ്ടോ, അങ്ങനെ എത്ര ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ഈ നാല് പേരൊക്കെ തികയുമെന്നുള്ളത് പല പെണ്ണുങ്ങൾക്കും അറിയില്ല. അവർ പത്ത് കൊല്ലം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലും ശരി, അവർ മിക്കവാറും ഒന്നേ കുറയും അല്ലേ കൂടും, ഒരു ഐഡിയ ഇല്ല. പഴയ കാലത്തെ അമ്മമാർക്കൊക്കെ അക്കാര്യത്തിലൊക്കെ നല്ല ഐഡിയയാണ്. അപ്പം നമ്മൾ നമ്മുടെ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മുടെ അടുക്കള വർക്കായാലും ശരി, അതിനൊരു മാനേജ്മെൻറ്റ് വേണം. ഞാൻ നോർത്ത് ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്, അവിടെ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെ ജോലിക്ക് പോകുമ്പോൾ രാവിലെ കുറച്ച് പച്ചക്കറി എടുത്തുകൊണ്ട് പോകും. അവരെന്നാ വീട്ടിൽ വന്നിട്ട് ചെയ്യുന്നത്, അവർ പോയിട്ട് അവിടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ലഞ്ച് ടൈമിലൊക്കെ അതൊക്കെ എടുത്ത് വെച്ച് അരിഞ്ഞ് തിരിച്ച് വരുമ്പോൾ പച്ചക്കറി അരിഞ്ഞുകൊണ്ട് വരും, കറി വെക്കും പെട്ടെന്ന്. അപ്പോൾ അവരവിടെ ടൈം ഒരുപാട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ടൈം വേസ്റ്റ് ആക്കാതെ യൂസ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രീ ടൈം കിട്ടിയാൽ പോലും ഈ ഒഴിവ് കിട്ടുന്ന സമയം, ഒന്നാമത് അടുക്കള പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പലർക്കും അറിയില്ല എന്നുള്ളൊരു പക്ഷേ, ഒരുപാട് പിന്നെ ഫുഡ് ഐറ്റംസൊക്കെ പലയിടത്തും വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് വേസ്റ്റേജ് ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് സ്ത്രീകളുടെ അനുഭവം പോലും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഫ്രീ ടൈം അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു 10 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കാനോ, അതിനൊന്നും പലരും ശ്രമിക്കാറില്ല. ശ്രമിക്കുന്നവരൊക്കെ ഉണ്ട്, ശ്രമിക്കാറില്ല. അവരൊന്നെങ്കിലും പരദൂഷണം പറഞ്ഞു, അല്ലെങ്കിൽ ടി വി കണ്ടോ, വെറുതെ ഇരുന്നോ ഒക്കെ വേസ്റ്റ് ആക്കില്ല. നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ ക്രിയാത്മകമായിട്ട് യൂസ് ചെയ്യണം. അങ്ങനെ ക്രിയാത്മകമായിട്ട് യൂസ് ചെയ്യുമ്പോൾ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, നിങ്ങളുടെ ബോഡിക്ക് ഫിറ്റ്നസ് കിട്ടും, നിങ്ങളുടെ മനസ്സിന് ഫ്രഷ്നസ് കിട്ടും, നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തകളിലേക്ക് പോകില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കൃഷി പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് മോണിറ്ററി പിന്നെ സാമ്പത്തികമായിട്ടുള്ള ലാഭവും നമുക്ക് ആരോഗ്യത്തെ നല്ലതാണ്. നമ്മളതിലുണ്ടാക്കുന്ന ആഹാരം നമുക്ക് കഴിക്കാം. കുറച്ച് സമയം ഒരു ദിവസം ചെലവഴിച്ചാൽ ഇതിനു വേണ്ടിയൊക്കെ നമുക്ക് നമ്മുടെ ടൈം ഒന്ന് മാനേജ് ചെയ്തെല്ലാം സാധിക്കും. പിന്നെ ലാസ്റ്റിലേത്, പല വീടുകളിലും പ്രശ്നമുണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഏറ്റവും ഒടുവിലത്തേത്. അതായത് വിമർശനങ്ങളെ നേരിടാൻ ഒരു ശകലം പോലും വയ്യ. കുറ്റം പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിച്ചാലോ സഹിക്കാൻ വയ്യ. പിന്നെ അതിൻ്റെ അത് അടിയിലേ കലാശിക്കും. ഇത് പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയൊരു ന്യൂനതയാണ്. നമ്മൾ വിമർശനങ്ങളെ സ്വീകരിക്കണം. ഈ സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്ന അവരുടെയൊക്കെ ചെന്നിരുന്ന അവരെ സൂപ്പിച്ച് സംസാരിക്കണം. അയ്യോ ചേച്ചി എന്തോ നല്ല ആളാണെന്നൊരു ചേച്ചി, ഇട്ട ചായ സൂപ്പറായിരുന്നു, ചിലപ്പം പിന്നെ കാളിയേക്കാളും മോശമായിരിക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെയാണ് അവർക്കിഷ്ടം. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ഒരു ജനറൽ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം പറയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ ഇടയ്ക്കിൽ വന്നിരുന്ന മുഖസ്തുതി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലെന്തോ തെറ്റായ ഉന്നമുണ്ട്. തന്നെയല്ല, ഇനി അതില്ലെങ്കിൽ പോലും നമ്മളെ വെറുതെ വരുത്ത ഒരാൾ വന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ള പുകഴ്ത്തലുണ്ട്. ന്യായമായിട്ടുള്ള പുകഴ്ത്തൽ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചില പറയും.
ഇപ്പം നമ്മളൊരു നല്ല വേഷം ധരിച്ചാൽ കൊള്ളാം, ചേരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ കാര്യമാണ്. ഇതല്ലാതെ ഒരു കാര്യവുമില്ലാതെ നമ്മളെ പോഴ്ത്തി പറയുകയും നമ്മളെക്കുറിച്ച് നല്ലത് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകിൽ അവരുടെ മനസ്സിൽ എന്തോ ദുരുദ്ദേശമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് കാര്യം സാധിക്കാനുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവർ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇമ്പ്രൂവ് ആവില്ല. നമ്മളെ ഒരാൾ വിമർശിക്കുമ്പോൾ, നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവത്തുള്ളൂ, അപ്പോഴേ നമ്മൾ ഇമ്പ്രൂവ് ആവും. അതുകൊണ്ട് വിമർശനങ്ങളെയും ആരെങ്കിലും ഒരു വിമർശനമോ കുറ്റപ്പെടുത്തലോ നടത്തുമ്പോൾ അത് എന്തുകൊണ്ടാണ് എൻ്റെ ഭാഗത്ത് ആ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ക്ഷമ നിങ്ങൾ കാണിക്കണം. ആ ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിലെയൊക്കെ ഒരു 10-80% പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പം എനിക്കും ധാരാളം കുറവുകളാണ്. കുറവുകൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചാൽ ദേഷ്യപ്പെട്ട കാര്യമില്ല. നമ്മൾ ഉടനെ കുറിച്ച് ചിന്തിക്കണം ശരിയാണോ, ഉണ്ടെങ്കിൽ നമ്മളതിനെ മാറ്റാൻ നോക്കണം, നമ്മൾ ഇമ്പ്രൂവ് ആകാൻ നോക്കണം. അപ്പോൾ ഈ 10 കാര്യങ്ങളാണ് സഹോദരിമാർ ദയവ് ചെയ്ത് ഇതേക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. കാര്യം നമ്മുടെയൊക്കെ ലൈഫ് സുഖമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ലതല്ലേ. അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞതാണ്. നന്ദി, നമസ്കാരം.